ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്, നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഉണ്ട ശർക്കരയുടെ പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ശർക്കരപ്പാനിക്ക് ഈ ഒരു കളറ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ അടുത്ത ട്രിപ്പും നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതേ അളവിൽ തന്നെ 2 സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കണം. നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന ആ ഒരു രൂപത്തിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട്, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് അത്ര സോഫ്റ്റായി കിട്ടില്ല, പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഉള്ളങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ കുറച്ച് തീയൊന്ന് കൂട്ടി വയ്ക്കാം. അവൻ സാവധാനം അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് സിമ്മിലാക്കിയിടുക. എന്നിട്ട് ആ സിമ്മിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതേതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്കൊരു തവി യൂസ് ചെയ്തിട്ട് ഇതുപോലെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡും ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ടൈം എടുത്ത് തന്നെ വേവിക്കുക. സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ ഉൾവശം വേവില്ല, പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതപ്പോൾ നെയ്യപ്പത്തിൻ്റെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ കോരി മാറ്റുന്ന ടൈമിൽ ആ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ നെയ്യപ്പത്തിൽ പിടിച്ചിട്ടുള്ള ഒരുപാട് എണ്ണയൊക്കെ ഊർന്നു പോയിക്കോളും. അതുപോലെ തന്നെ കറക്റ്റ് കളറും നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാവ് അരച്ച് ഒരുപാട് നേരമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ. ഇതപ്പോൾ നമ്മൾ ബാക്കിയുള്ള നെയ്യപ്പം കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.